കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗ് മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമൺ ഒരു ട്രോൾ മോഡലല്ലേ? ഭീമൻ രഘു ചെങ്കോടി താഴെ വെക്കണം. അനന്തൻ ഇവിടുന്ന് പോണം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരിക്കുകയാണ് സഖാക്കൾ. സി പി എമ്മിന് വലിയ തലവേദനയായി മാറുന്ന ഭീമൻ രഘുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നേതാക്കളും അണികളും. ഞങ്ങളോട് ചെങ്കൊടി കൊടുത്ത് പാർട്ടിയിലേക്ക് രഘുവിനെ ആനയിച്ച പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും കിട്ടിയത് എട്ടിന്റെ പണിയാണ്. പോകുന്നിടത്തെല്ലാം ചെങ്കൊടിയും കൊണ്ടുപോയി പാർട്ടിയെ നാണം കെടുത്തുകയാണ് രഘുവെന്ന് അണികളുടെ കരച്ചിൽ. സിനിമയുടെ പ്രൊമോഷനും ചെങ്കൊടിയും കൊണ്ടുപോയി അത് ട്രോളന്മാർ എടുത്തുടുക്കുകയും ചെയ്തു. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത്. ഭീമൻ രഘുവിന് പാർട്ടിയിൽ അംഗത്വം കൊടുത്തത് വേലിയിൽ ഇരുന്നത് വേണ്ടാത്തിടത്ത് വെച്ചതുപോലെ ആയി പോയി എന്ന് പറയും പോലെയായി. ഇത് സഖാക്കൾ തന്നെയാണ് പറയുന്നതും. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പോകുന്നിടത്തെല്ലാം ചെങ്കൊടിയും കൊണ്ടുപോയി പാർട്ടിയെ നാണം കെടുത്തുന്ന ഭീമൻ രഘുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സി പി എമ്മുകാർ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന എന്റെ കാലിലായിട്ട്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇപ്പോഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. ട്രോളുകൾ നിറയുന്നു. ഭീമൻ രഘു ചെങ്കൊടി താഴെ വെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ണി പിന്നെ ഞാൻ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്ക. നീ രാജിവെക്കണ്ട. അങ്ങനെ വഴിക്ക് വാ. നിങ്ങൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഇറങ്ങി പോടാ. ഞാൻ പോകൂല. ഞാൻ പോകൂലെന്നല്ലേ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ. ഓർമ്മ വെച്ച 18 വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കൊളം തോട്ടും. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങട്ട് അമർത്തുക. എന്താണ്ട് മറന്നല്ല.